ഷെയ്മാ ബോബ്ര റുഹു ഖദീഷോ ഹാദാലുറു കർത്താവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് നൊയിമിൻ്റെ ഈ കാലഘട്ടത്തിൽ െല്ലാവരും ഭക്ഷണം വെടിഞ്ഞ് നോമ്പ് നോക്കുന്ന ഒരു സമയമാണല്ലോ ഇത് നമുക്കിഷ്ടപ്പെട്ട പലതും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് നാം യേശുക്രിസ്തുവിനെ ആഴത്തിൽ സ്നേഹിച്ച് യേശുക്രിസ്തുവുമായി ഒന്നാകാനുള്ള ആ ആന്തരികമായ ആഗ്രഹത്തെ സഫലീകരിക്കുവാനായിട്ട് ആണല്ലോ നാം ഈ നോയമ്പ് ആചരിക്കുന്നത് വിശുദ്ധീകരണത്തിന് വേണ്ടി പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നതാണ് നോമ്പിൻ്റെ കാലയളവെല്ലാം നാം വിശുദ്ധീകരിക്കപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു വിശുദ്ധീകരിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമേ ദൈവവുമായി ഒന്നായി ചേരുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ വിശുദ്ധീകരിക്കപ്പെടുന്ന വ്യക്തിയുടെ ഒരു പ്രത്യേകതയാണ് അവന് ദൈവത്തിൽ ആഴമായ വിശ്വാസം ഉണ്ടായിരിക്കും വിശ്വാസത്തിലൂടെയാണ് വിശുദ്ധീകരണം ലഭിക്കുന്നത് ഇനിയും വിശ്വാസം നഷ്ടപ്പെട്ട വ്യക്തികൾക്ക് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത വ്യക്തി അവനറിയാതെ ശിക്ഷവിധിയിൽ അകപ്പെടും പാപത്തെക്കുറിച്ചും പാപത്തിൻ്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട് നമ്മളൊരു കാര്യം ഓർക്കണം പാപം ചെയ്യുന്നു എന്നത് ദൈവത്തെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ ദൈവത്തിന് വേദനയുണ്ടാക്കുന്ന ഒന്നാണ് വിശ്വാസരാഹിത്യം ചുരുക്കം പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെടുന്നു അഥവാ പാപ ശിക്ഷകളിൽ നിന്ന് പാപത്തിൻ്റെ അനന്തരഫലമായി വരുന്ന ശിക്ഷാവിധിയിൽ നിന്ന് അവൻ സ്വതന്ത്രനാക്കപ്പെടുന്നു ഒരു ചുരുക്കത്തിൽ വിശ്വാസം വളരെ പ്രധാനമാണ് ഇത് വിശദീകരിക്കുന്ന വേദഭാഗമാണ് യോഹനാട് സുശേഷം മൂന്നാം അധ്യായം പതിനാറ് മുതലുള്ള വചനങ്ങൾ പതിനാറാം വചനം നിങ്ങൾക്കെല്ലാം സുപരിചിതമായ വചനമാണ് എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സുവിശേഷത്തിൻ ഉള്ളിലുള്ള സുവിശേഷ വചനമാണ് ഇത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ ഒരിക്കലും നശിച്ചു പോവുകയില്ല അപ്പോൾ പിന്നെ പാപത്തിന് ശിക്ഷയില്ലേ പാപങ്ങൾ നാം ചെയ്തു കൂട്ടി എല്ലാവരും പ്രാപിക്കുന്ന ഒന്നാണെങ്കിൽ പിന്നെ പാപങ്ങൾ ചെയ്തു കൂട്ടി ജീവിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊക്കെ ഒരു ചിന്ത ഒരുപക്ഷെ വന്നിരിക്കുകയാണ് എന്നാൽ കർത്താവ് പറയുകയാണ് ഇതാ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യേക അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് അപ്പോൾ ശിക്ഷയുണ്ട് രക്ഷയുണ്ട് പാപം ചെയ്യുന്നവൻ ശിക്ഷയിലകപ്പെടും എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഇതാണ് ശിക്ഷാവിധി ഇതാണ് ശിക്ഷാവിധി കാരണം പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു അവരുടെ പ്രവർത്തികൾ തിന്മനിറങ്ങതായി അപ്പോൾ ഇതാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവൻ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായ മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നു അപ്പം യേശു ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമം അത് വളരെ പ്രധാനപ്പെട്ടതാണ് യേശു എന്നുള്ള നാമം രണ്ടക്ഷരം മാത്രമേ ഉള്ളൂ യേശു പക്ഷേ ഈ നാമത്തിൻ്റെ ശക്തി വലിയതാണ് യേശു എന്ന നാമത്തിൻ്റെ ശക്തിയിൽ ഇതാ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകപ്പെടും പക്ഷെ നമുക്ക് വേണ്ടത് വിശ്വാസമാണ് അതുകൊണ്ട് വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല വിശ്വസിക്കുന്നവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു വിശ്വസിക്കുന്നവന് ഇതാ ദൈവത്തിൻ്റെ കൃപയിൽ നിറയാൻ കൃപന് ലഭിക്കുന്നു അവൾ വിശ്വാസം വളരെ പ്രധാനമാണ് പ്രിയപ്പെട്ടവർ പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് എന്ന് യോഹനാൻ സ്നേഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് ഒന്ന് യോഹനാൻ മൂന്നാം അധ്യായം എട്ടാം തിരുവനന്തപുരത്ത് പറയുകയാണ് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ് ദൻ പിശാജ് ആദ്യമുതലേ പാപം ചെയ്യുന്നവനാണ് നമുക്കറിയാം ആദാമും ഹവായും മുതൽ നമ്മൾ ലോകചരിത്രം ഇന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ പാപത്തിൻ്റെ പുറകിൽ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത് പാപം ചെയ്യുവാൻ പ്രലോഭനം നൽകുന്നത് പിശാചാണ് എന്നാൽ ഈ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രനായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടത് യേശു ക്രിസ്തു വന്നത് ഇതാണ് ഇതിനു വേണ്ടിയാണ് പാപത്തിൻ്റെ പ്രവർത്തികളെ നിശേഷം നശിപ്പിക്കുവാൻ പാപത്തെ യേശുക്രിസ്തുവിത കുരിശിൽ പരാജയപ്പെടുത്തി ഇനിയും അങ്ങനെയെങ്കിൽ നാം ചെയ്യുന്ന ഓരോ പാപം പ്രിയപ്പെട്ടവരെ അറിഞ്ഞും അറിയാതെയും മനസ്സോടും മനസ്സുകൂടാതെയും നിങ്ങളും ഞാനും ചെയ്യുന്ന പാപങ്ങൾ യേശുക്രിസ്തു കുരിശിൽ ഏറ്റെടുക്കുകയാണ് അത് നാം വിശ്വസിക്കണം വിശ്വസിക്കുമ്പോൾ നാം രക്ഷയിലേക്ക് നയിക്കപ്പെടുകയാണ് ഇത് വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മൾ ശിക്ഷയിലേക്ക് നയിക്കപ്പെടുകയാണ് അത് പ്രിയപ്പെട്ടവരെ പാപമില്ലാത്ത ഒരു മനുഷ്യൻ പോലുമില്ല യേശുക്രിസ്തു അല്ലാതെ പാപരഹിതനായി നമുക്കാരെയും കാണുവാൻ സാധിക്കുന്നില്ല അത് പ്രിയപ്പെട്ടവരെ പാപങ്ങൾ ടുക്കുവാൻ വന്ന യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കണം നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ നിസാര പാപം എന്ന് തോന്നുമെങ്കിലും ഒരുപക്ഷെ മനുഷ്യന് നിസാരമെന്ന് തോന്നുന്നത് ദൈവസന്നിധിയിൽ നിസാരം ആയിരിക്കണം എന്നില്ല ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് അഹങ്കാരമാണ് അഹങ്കാരം മനുഷ്യനും ദൈവത്തിനും വെറുപ്പുണ്ടാക്കുന്ന പാപമാണ് ഈ വലിയ നോയമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഇതാണ് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ തക്ക വിധം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുവാനുള്ള താഴ്മ നാം ധരിക്കണം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുവാനുള്ള താഴ്മ നാം ധരിക്കണം അല്ലെങ്കിൽ നാമം ശിക്ഷാവിധിക്കും അകപ്പെടും നാം അറിയാതെ രക്ഷ നൽകുവാൻ വന്ന നാമം രക്ഷിക്കുവാൻ വന്ന യേശുക്രിസ്തു ക്രിസ്തു സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഇതാ അവന് അവൻ്റെ നാമം യേശു എന്നായിരിക്കണം അവൻ്റെ നാമം മത്തായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തീരുവ അവൾ ഒരു പുത്രനെ പ്രസവിക്കും പരിശുധാകനിയമറിയാം അമ്മ ഒരു പുത്രനെ പ്രസവിക്കും പറയുകയാണ് നീ അവന് യേശു എന്ന് പേരിടണം യു സൈ പിതാവിനോടാണ് പറയുന്നത് നീ അവന് യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും അപ്പോൾ യേശു ക്രിസ്തു വന്നത് തന്നെ ഇതിനു വേണ്ടിയാണ് പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ആ പാപമോചന നാമം ആണ് യേശു എന്ന നാമം അതുകൊണ്ട് ഈ നാമത്തിൽ നാം വിശ്വസിക്കണം ഈ നാമത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഓൾറെഡി ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു യേശുക്രിസ്തു വേറെ നേരത്തെ സമയത്ത് പോലും ശിഷ്യന്മാർ യേശുക്രിസ്തുവിനെ സംശയിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും മർക്കോസിൻ്റെ സുശേഷം പതിനാറാം അധ്യായത്തിൽ പതിനാലും പതിനഞ്ചും തരൂരിൽ പറയുകയാണ് അവർ പതിനൊന്ന് പേര് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ശിഷ്യന്മാരെല്ലാവരും പതിനൊന്ന് പേരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ യേശു ക്രിസ്തു അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തതു നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തിയക്കുറിച്ച് കുറ്റപ്പെടുത്തുന്ന ഇതാണ് വിശ്വാസരാഹിത്യത്തെ ഹൃദയ കാഠിന്യത്തെ പ്രിയപ്പെട്ടവരെ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെന്നും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കാവുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കും വീണ്ടും കർത്താവ് പറയുകയാണ് വിശ്വസിക്കുന്നവന് രക്ഷയുണ്ട് വിശ്വസിക്കാത്തവന് ശിക്ഷയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് അനേകം പേർ പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായും പാപം യേശുക്രിസ്തുവിനെ വേദനിപ്പിക്കുന്നു എന്ന് നമ്മൾ അറിയണം എന്നാൽ പാപത്തിൻ്റെ പരിണതഫലമായി ഉണ്ടാകുന്ന ശിക്ഷ ക്രിസ്തു കുരിശിൽ ഏറ്റെടുക്കുകയാണ് പാപത്തിൻ്റെ പരിണിത ഫലങ്ങളെയെല്ലാം ക്രിസ്തു കുരിശിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ നമുക്ക് രക്ഷയുണ്ട് ഇത് നാം വിശ്വസിക്കുന്നില്ല എങ്കിൽ നാം ഇപ്പോഴും ഇതാ ആ ശിക്ഷാവിധിയുടെ മക്കളാണ് ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടതായ ഒരു ആത്മീയ രഹസ്യം വിശ്വാസം രക്ഷയിലേക്ക് വിശ്വാസരാഹിത്യം ശിക്ഷയിലേക്ക് നയിക്കുന്നു വിശ്വാസം രക്ഷയിലേക്ക് നയിക്കുന്നു വിശ്വാസരാഹിത്യം ശിക്ഷയിലേക്ക് നയിക്കുന്നു വിശ്വാസരാഹിത്യത്തെ യേശുക്രിസ്തു കുറ്റപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് വിശ്വാസം വർദ്ധിപ്പിക്കണമേ ലൂക്കോസിൻ്റെ സുശേഷം അധ്യായം അഞ്ചാമത്തെ തിരുവചനത്തിൽ അപ്പോസ്ലന്മാർ യേശുക്രിസ്തുവിനോട് പറയുകയാണ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ നിങ്ങളും ഞാനും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് കർത്താവെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ ഇന്ന് ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മൂലകാരണം വേറെ ഒന്നുമല്ല വിശ്വാസരാഹിത്യമാണ് ഇന്ന് ഈ കൊറോണ വൈറസിൻ്റെ പ്രതിസന്ധി ലോകമെമ്പാടും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരിണിത ഫലങ്ങളും പലരും അനുഭവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ രോഗങ്ങളുടെ മുമ്പിൽ സഹനങ്ങളുടെ മുമ്പിൽ തകർച്ചകളുടെ മുമ്പിൽ നമ്മുടെ പ്രതിസന്ധി വിശ്വാസത്തിൻ്റെ പ്രതിസന്ധിയാണ് വിശ്വാസരാഹിത്യമാണ് നമ്മുടെ പ്രശ്നം നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം ഇതാണ് കർത്താവെ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി മാറ്റിത്തരണം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ പിതാക്കന്മാർ ഏത് വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ടുപോകും ആ വിശ്വാസം അത് ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപരേണമേ പലപ്പോഴും സുറേനിസഭയുടെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പത്രോസിൻ്റെ വിശ്വാസമാണ് പത്രോസ്ലിഹ ഏറ്റുപറഞ്ഞ ഏറ്റവും പറഞ്ഞ വിശ്വാസമാണ് മറ്റായി സുശേഷം പതിനാറാം അധ്യായം പതിനാറാം തിരുവചനം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് നീ ദൈവപുത്രനാണ് നീ ദൈവം തന്നെയാണ് ഇതാണ് സുറയാനി സഭയുടെ വിശ്വാസമെങ്കിൽ ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും നമ്മളിന്ന് ബുദ്ധിയിൽ പലതും അറിയുന്നുണ്ട് ബുദ്ധിയിൽ നമുക്കറിയാം പത്രോസിലെ ആയിട്ട് പറഞ്ഞ വിശ്വാസം ബുദ്ധിയിൽ നമുക്കറിയാം ഇതാ യേശുദൈവപുത്രനാണ് യേശുദൈവമാണ് ഇത് പിതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് പക്ഷേ ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള ദൂരം വളരെ വലുതാണ് ഹൃദയത്തിൽ കത്തിജ്വുലിക്കുന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത് യേശുക്രിസ്തു കുരിശിൽ മരിച്ചു യേശുക്രിസ്തു എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തു യേശുക്രിസ്തു നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി ഇതാ കുരിശിൽ മരിച്ചു എന്നൊക്കെ ബുദ്ധിയിലറിയുന്നതും വ്യക്തിപരമായി ഹൃദയത്തിൽ അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെയാണ് നാം കർത്താവിൽ ആശ്രയിക്കേണ്ടത് പരിസരായ പോലോസ്ലിയ പറയുകയാണ് ഒന്ന് കുരുന്തിയർ രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ പറയുകയാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനം ആകരുത് അത് ദൈവശക്തിയാണത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇന്ന് മാനുഷിക വിജ്ഞാനമാണോ ദൈവീക ശക്തിയാണോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ അനേകം പേർ നമ്മളെ പഠിപ്പിച്ച നമ്മൾ ബുദ്ധിയിലിറങ്ങിയ കാര്യങ്ങൾ മാത്രമാണോ അതോ അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവിക ശക്തിയാണ് ഇത് നാം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ വിശ്വാസം കത്തിജ്വലിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകണമെന്ന് പൗലോസ്ലിയ വീണ്ടും പറയുകയാണ് റോമാലേഖനം പത്താം അധ്യായത്തിൽ ഒൻപതാമത്തെ തിരുവചനം റോമർ പത്ത് ഒൻപതും പത്തും യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ വിശ്വസിക്കേണ്ടത് ഹൃദയത്തിലാണ് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും ഈ ഹൃദയത്തിലുള്ള വിശ്വാസം നമുക്ക് എത്രമാത്രമുണ്ട് എന്നാണ് നോക്കേണ്ടത് എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനാണ് നീതീകരിക്കപ്പെടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനാണ് ശിക്ഷാവിധിയിൽ നിന്നും രക്ഷയിലേക്ക് നീങ്ങിപ്പോകുന്നത് ഇവിടെ നമ്മൾ പരാജയപ്പെടുന്നു പലപ്പോഴും കാരണം നമ്മൾ അനേകം വിശ്വാസ സത്യങ്ങളൊക്കെ പഠിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് സെമിനാരികളിലൊക്കെ ഞങ്ങൾ തിയോളജി പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ദൈവശാസ്ത്രം പക്ഷേ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകരുത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ദൈവശക്തി ആകണം അതുകൊണ്ട് ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ആ യാത്ര അത് നമുക്ക് ഈ നോമ്പിലെടുക്കാം ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷയിലേക്കുള്ള യാത്രയും കൂടിയാണ് അത് കാരണം ബുദ്ധിയിൽ അറിഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഒരു വ്യക്തി ഹൃദയത്തിൽ വിശ്വസിക്കണം എന്നില്ല നമുക്ക് ബുദ്ധിയിൽ ഇങ്ങനെ അറിയാം യശുക്രിസ്തുവാണ് യേശുക്രിസ്തു ദൈവമാണ് പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യപ്പെടണം എന്നില്ല ഏതൊരു സംഭവവും നമുക്കറിയാം സയൻസിൽ ശാസ്ത്രജ്ഞന്മാരൊക്കെ മരുന്നുകൾ അവരാദ്യം അപ്ലൈ ചെയ്ത് നോക്കും ഇപ്പോൾ കോവിഡാണേലും വാക്സിൻ എടുക്കുകയാണ് ആദ്യം അത് മറ്റ് മൃഗങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കും അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യനത് അപ്ലൈ ചെയ്യും അപ്പോഴാണ് അതിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഫലദായകമാകണമെങ്കിൽ ദൈവവചനവും അപ്ലൈ ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു വിശ്വാസവും അപ്ലൈ ചെയ്യപ്പെടുന്നത് അത് അപ്ലൈ ചെയ്യപ്പെടേണ്ട സ്ഥലം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ സ്ഥലമല്ല സമൃദ്ധിയുടെ സ്ഥലത്തിൽ എല്ലാമുള്ള സ്ഥലത്ത് വിശ്വാസം അപ്ലൈ ചെയ്യപ്പെടേണ്ട എന്നില്ല എന്നാൽ ഇല്ലായ്മയുടെ സ്ഥലത്ത് പ്രതിസന്ധിയുടെ സ്ഥലത്ത് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വിശ്വാസം അപ്ലൈ ചെയ്യപ്പെടേണ്ടി വരും ദേവാലയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന അവസരത്തിൽ വിശ്വാസം അപ്ലൈ ചെയ്യപ്പെടേണ്ടി വരുന്നു പ്രിയപ്പെട്ടവരെ ശ്രീയാനി സമയം സംബന്ധിച്ച് ഇത് വിശ്വാസം അപ്ലൈ ചെയ്യപ്പെടേണ്ട സമയമാണ് ഇന്നും നാളെയുമെല്ലാം വിശ്വാസം അപ്ലൈ ചെയ്യണം പക്ഷേ ഇത് പത്രോസിൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് ഒരു വികാരം മാത്രമായി നിൽക്കാനുള്ളതല്ല അന്ത്യോഖ്യ എന്ന് പറയുന്നത് ഒരു വികാരമായി നിൽക്കേണ്ടത് മാത്രമല്ല പിന്നെയോ പിതാക്കന്മാർ കൈമാറി തന്ന വിശ്വാസം അത് അപ്ലൈ ചെയ്യപ്പെടേണ്ടതാണ് അതിനാണ് നാം എന്നൊരുങ്ങേണ്ടത് ദൈവവചനങ്ങൾ അനേക സ്ഥലങ്ങളിൽ പ്രഘോഷിക്കപ്പെടുന്നുണ്ട് അനേക സ്ഥലങ്ങളിൽ വചനം പ്രഘോഷിക്കപ്പെട്ടു എന്ന് കൊണ്ടുകൊണ്ട് മാത്രം വചനം അപ്ലൈ ചെയ്യപ്പെടണമെന്നില്ല പണ്ട് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ഒരു പിതാവ് അഭിയന്യ കൂറുലോസ് തിരുമേനി നിരണത്തിൻ്റെ മെത്രാപ്പൊലത്ത ഞങ്ങളോട് പറയുമായിരുന്നു പ്രസംഗം കേൾക്കുമ്പോൾ എല്ലാവരും കൊള്ളാമായിരുന്നു കൊള്ളാമായിരുന്നു എന്ന് പറയും അത് പ്രസംഗം കുന്ന വ്യക്തിയെ എൻകറേജ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നതാണ് വചനപ്രസംഗം നല്ല സൂപ്പറായിരുന്നു കേട്ടോ കൊള്ളാമായിരുന്നു എന്നാൽ കൊണ്ടു എന്നാരും പറയാറില്ല കൊള്ളാമായിരുന്നു എന്ന് പറയുമ്പോഴും കൊണ്ടു എന്ന് പറയുമ്പോഴും വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ടവരെ വചനം കൊള്ളാമായിരുന്നു എന്ന് പറയാനുള്ളതല്ല പിന്നെ കൊണ്ടു എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്യപ്പെടുകയാണ് അങ്ങനെ അപ്ലൈ ചെയ്യപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ വിശ്വാസം വർദ്ധിക്കുകയാണ് ഒരു വചനം നമ്മൾ കേൾക്കുന്നു ഈ വചനം നമുക്ക് കൊണ്ടു എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളതിനെക്കുറിച്ച് അനുദിക്കും നമ്മളതിനെക്കുറിച്ച് പശ്ചാത്തപിക്കും പശ്ചാത്താപം വിശ്വാസത്തിലേക്ക് നയിക്കും പശ്ചാത്താപം മാത്രമാണ് സത്യവിശ്വാസത്തിലേക്ക് നയിക്കുന്നത് ബുദ്ധിയിലുള്ള വിശ്വാസമൊക്കെ അതെല്ലാം സത്യവിശ്വാസത്തിലേക്ക് നയിക്കുകയില്ല വചനം ശ്രവിച്ച് വചനം കൈക്കൊണ്ട് ഹൃദയത്തിലത് സ്വീകരിച്ച് ആ വചനത്തെ പ്രതി വചനം ലംഘനത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്ന വ്യക്തിയിൽ വിശ്വാസം ആഴപ്പെടും പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസരാഹിത്യം കൂടിയാണ് യേശുക്രിസ്തു കുരിശിൽ ഏറ്റെടുത്തത് ഭർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ചോദിക്കുന്ന വേദനയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മകനെ മകളെ നിനക്കെന്നിൽ വിശ്വാസമില്ല നീ എന്തിനെന്നെ ഇനിയും സംശയിക്കുന്നു നീ ഇനിയും എന്തുകൊണ്ട് സംശയിക്കുന്നു സംശയിക്കാതെ എൻ്റെ അടുക്കിലേക്ക് പോരും നിൻ്റെ എല്ലാ പാപവും തുടച്ചു നീക്കുന്നവനാണ് നിൻ്റെ എല്ലാ ശാപവും പാപത്തിൻ്റെ പരിണിത ഫലങ്ങളും ഏറ്റെടുത്തവനാണ് ഞാൻ നിൻ്റെ വിശ്വാസരാഹിത്യവും ഞാനിതാ ഏറ്റെടുക്കുകയാണ് ഇത് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം ഈ നൊയമ്പിലെ ദിവസങ്ങളിൽ വിശുദ്ധീകരണത്തിന് വേണ്ടി നാം ആചരിക്കുന്ന ഈ നൊയമ്പ് ദിവസങ്ങൾ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ സുലന്മാർ കർത്താവിനോട് പ്രാർത്ഥിച്ചെങ്കിൽ നമ്മളെത്രയോ കൂടുതലായി വിശ്വാസം വർദ്ധിക്കാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം ദൈവം തിരഞ്ഞെടുത്ത് ദൈവം ഉപയോഗിച്ച അപ്പോസ്സലന്മാർ അവർ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് ദൈവസന്നധിയിൽ ഒരു നിമിഷം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ബുദ്ധിയിലുള്ള നമ്മുടെ വചന സ്വീകരണങ്ങളും വിശ്വാസവുമൊന്നും നമ്മെ രക്ഷയിലേക്ക് നയിക്കുകയില്ല എന്ന് നമുക്ക് ബോധ്യം ലഭിക്കുവാൻ പരിശുദ്ധാത്മാനോട് പ്രാർത്ഥിക്കാം എന്നിട്ട് നമ്മുടെ ഹൃദയത്തിൽ വചനം സ്വീകരിച്ചുകൊണ്ട് ഓരോ വചനവും ഒരു വചനം പോലും വെറുതെ ആകുന്നില്ല ഓരോ വചനവും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യുവാൻ കൃപ തരണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കാം ഓരോ വചനവും ഹൃദയത്തിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം സഭയുടെ പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ അനേകം പുരോഹിതന്മാരെ പ്രത്യേകിച്ച് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കർത്താവെ ഞങ്ങൾ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൻ്റെ പ്രതിസന്ധി എടുത്തു മാറ്റണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഹനങ്ങളുടെ മധ്യത്തിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ വേദനയുടെ നടുവിൽ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ ആഴമേറിയ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് കരുണ ചുരിയുമാറാകട്ടെ അമീൻ